മൂന്നാമത്തേത് നമ്മൾ സംസാരിക്കുന്നത് LCU എന്ന കണക്ഷനെ കുറിച്ചാണ്. ഉദയനിധി സ്റ്റാലിനാണ് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് കൊണ്ടുവരുന്നത്. കുറെ ഇന്റർവ്യൂസ് സംസാരിച്ച ലോകേഷ് കനകരാജ് പോലും LCU ആണോ അല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉദയനിധി ഇത് വന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം അത് സിനിമ LCUവിന്റെ ഭാഗമാണ്, അതുകൊണ്ട് അതൊരു സസ്പെൻസും കാര്യമൊന്നുമല്ല. പക്ഷെ ഈ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും LCUവിൽ വന്നതെന്നൊരു ചോദ്യം ഉണ്ടാവും. സിനിമ കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്തതുപോലെ തോന്നി LCUവിലേക്ക് കൊണ്ട് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിനകത്ത് വരുന്ന LCUവിലേക്ക് ബ്ലെൻഡ് ചെയ്യിക്കുന്ന മൂന്ന് ക്യാരക്ടേഴ്സ്, ഏറ്റവും ഒടുവിൽ ടെയ്ലൻഡിൽ ഒരു 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 സംഭവമുണ്ട്. പക്ഷെ അല്ലാതെ അതിനകത്ത് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സിൽ ആദ്യത്തെ ക്യാരക്ടർ എനിക്ക് പെർഫെക്റ്റ് ബ്ലെൻഡായിട്ട് തോന്നി. ഇപ്പം നെപ്പോളിയൻ വരുമ്പോൾ പോലും നമുക്ക് അതങ്ങനെ ഇഴുകിച്ചേരും, ആ സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്നത് പോലെ തോന്നി. പക്ഷെ രണ്ടാമത് മറ്റേ കോഫി ഷോപ്പിൽ വന്ന് ജസ്റ്റ് ഒരു 5 seconds അല്ലെങ്കിൽ 10 seconds പോകുന്നത് എനിക്ക് എന്തോ വലിയ കല്ലടിയായിട്ട് തോന്നി. എനിക്ക് തോന്നിയത് അത് പക്ഷെ ക്ലൈമാക്സിൽ വന്നപ്പോഴത്തേക്കും അത് സിങ്ക് ആവുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അത് ക്ലൈമാക്സ് വന്നപ്പോൾ സിങ്ക് ആയി. കാര്യം ഇതൊരു സ്പൈ ആയിട്ടായിരിക്കണം ആ ക്യാരക്ടർ വർക്കൗട്ട് ആയത്. ചിലപ്പോൾ ഈ വിക്രത്തിൽ നമ്മൾ ആ ക്യാരക്ടറിനെ കണ്ടത്, നമ്മൾ എന്താ ആ ഒരു അനിരുദ്ധിന്റെ ഒരു കിടിലം BGM അതൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു BGM കൂടെ ആ ക്യാരക്ടറിനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. എനിക്ക് പേരറിയില്ല ആക്ട്രസിന്റെ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫഹദ് ഫാസിലിന്റെ കൂടെ ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പം ആ ക്യാരക്ടർ ചിലപ്പോ ആ ക്യാരക്ടറിന് മറ്റൊരു ഫേസ് ഉണ്ടാകാം, നമ്മുടെ ഏജന്റ് ടീനെ പോലെ. എന്താ ആ ഒരു ഏജന്റ് ടീനെ ശരിക്കും അവിടെ സർവന്റായിട്ടാണ് നിന്നത്, പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ഈ കഥാപാത്രത്തിലും കാണുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ലോക്കി എന്തൊക്കെയാ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. ഇപ്പൊ ഇത് ഇപ്പൊ ഈ LCUവിന്റെ ഭാഗമല്ല എന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. കാരണം ഈ LCUവിലാവുമ്പോഴാണ് ബാക്കിയുള്ള യൂണിവേഴ്സിലുള്ള സിനിമകളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നത്. അതുകൊണ്ടാണ് പലർക്കും ഈ യൂണിവേഴ്സ്, ഇപ്പം എനിക്ക് ഉൾപ്പെടെ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് സിനിമയായിട്ട് ഇത് തോന്നാനുള്ളൊരു കാരണം ഇപ്പം അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക്കിൻ്റെ പ്രശ്നമായിക്കോട്ടെ. ഞാൻ പറയുന്നത് വിക്രമൊക്കെ ഈ അനിരുദ്ധ് കൊണ്ടുവരുന്ന BGMൽ നിന്ന് എലിവേറ്റ് ആയെന്നല്ലാതെ ഈ സിനിമയിൽ അത് വളരെ ശോകമായിരുന്നു. ഈ മ്യൂസിക് കാരണം ഒരു സീൻ എലിവേറ്റ് ചെയ്യുന്ന പരിപാടി ഈ പടത്തിലേ ഇല്ല, ഒരിടത്തും ഇല്ല. വിക്രം എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ആൽബമാണ്, നമുക്ക് ഇപ്പോഴും അതിലെ BGMകൾ മാത്രം എടുത്ത് കേട്ട് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ഈ ചിത്രത്തിൽ എനിക്ക് തോന്നിയത് അനിരുദ്ധിന് അങ്ങനെ കുറച്ച് റോൾ കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ലോകേഷ് ആണ് കൂടുതൽ പ്ലേ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൈദിയിലാണെങ്കിലും വിക്രത്തിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഒന്ന് ലോ ആയിട്ട് നിന്നിട്ട് പിന്നീട് ഒരു ഹൈ ആണ്, പിന്നീട് ഒരു കയറ്റമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അതിന് കയറ്റത്തിന്റെ എക്സ്ട്രീമാണ്. പക്ഷേ ഈ ചിത്രത്തിലൊരു ലെവൽ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു ഹൈ മൊമെന്റ്സ് കാണും, പിന്നീട് വീണ്ടും ഡ്രാമ, വീണ്ടും ഹൈ മൊമെന്റ്സ് കാണും, വീണ്ടും ഡ്രാമ. അങ്ങനെ ഒരു ചിത്രമാണ്. കാര്യം ഫാമിലി ഇതിലൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഫാമിലിയും കൂടി വരുന്നത് കൊണ്ടാകാം ആ ഒരു തരം മേക്കിംഗ് ലോകേഷ് തിരഞ്ഞെടുക്കാം. പക്ഷേ നമ്മൾ LCUവിലേക്ക് വരുമ്പോഴേ നമ്മൾ ഈ ഡ്രാമ പരിപാടി കൊണ്ട് ഇപ്പൊ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഫാമിലിയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് കൈദിയല്ലേ. കൈദിയിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഡ്രൈവിംഗ് ഇമോഷൻസ് സ്പേസ് ഇല്ല, ക്യാരക്ടറിന് വരുന്ന സ്പേസ് പിന്നെ ക്ലൈമാക്സിലുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു യൂണിവേഴ്സിൽ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇതിൽ ഈ വിജയുടെ ഈ LCUവിലോട്ടുള്ള എൻട്രി അതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ LCUവിനൊരു ഭാരമായിട്ട്? LCUവിനൊരു ഭാരമല്ല, ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് അങ്ങനെയാണ് വരുന്നത്, ഇത് എങ്ങനെയാണ് മാനേജബിൾ ആവുന്നത് എന്നൊരു ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്നത്. ഈ ഗ്രാഫ് തന്നെ നോക്കുകയാണെങ്കിൽ ഈ കമൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇതായിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും. അപ്പോ അത് അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പം അതെങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾ ഈഗോസ് ഷുഡ് ബി ഷെഡ് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം വരുമല്ലോ. എല്ലാ ഇപ്പൊ പ്രത്യേകിച്ച് തമിഴ് ഇൻഡസ്ട്രി സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാന്നുള്ളൊരു കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ ടൈറ്റിൽ തലയിൽ കൊണ്ടാണ് അവർ നടക്കുന്നത്. അപ്പൊ അതെല്ലാം ഈഗോ ഷെഡ് ഓഫ് ചെയ്ത് കൊണ്ട് വേണം അവർ ഈ കളിക്കാൻ. അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മള് MCU മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ താരമൂല്യമുള്ള നടന്മാരെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ട് RDA നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ഒക്കെ വളരെ ഒരു മോശം സ്റ്റേജിൽ നിന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പിന്നീട് MCU വളർന്നപ്പോഴാണ് ഇവരും വളർന്നു തുടങ്ങിയത്. പക്ഷേ LCUവിലോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യമേ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നത്. അതൊരു ഭാരമാകുമോ എന്ന് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. അല്ല അത് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമ്പോൾ ഇത് സ്ക്രീൻ പ്ലേയിൽ ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫ്ലോലെസ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എൻ ഗെയിം ആയിട്ട് നമ്മളിപ്പോൾ വിക്രം 2 എന്നാണ് അദ്ദേഹം പറയുന്നത്.
അത് ഫ്ലോലെസ് റൈറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇത് എഴുതി കഴിഞ്ഞാൽ അയ്യോ ആ ഫാൻസ് പ്രശ്നം, ഓക്കെ വേണ്ട ഇത് തിരുത്താം എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതൊരു റൈറ്റേഴ്സിന്റെ ഒരു ഭയങ്കരമായ ഒരു ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇത് തീർക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എം സി യുലാണെങ്കിൽ എൻ ഗെയിമിൽ നമ്മൾ കാണുമ്പോൾ തോറിനെ കൊല്ലാൻ വേണ്ടി താനോസ് വരുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക വന്ന് തല്ലി തോപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ള സീൻസ് ഉണ്ട്. അപ്പോ ഇതുപോലെ ഉള്ള സീൻസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നിൽക്കാണ്. ഓക്കെ സോ അതാണ് എൽ സി യു കണക്ഷൻ, അത് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ടുള്ളതാണ്. എനിക്ക് ഫോഴ്സ്ഡ് ആണെന്നുള്ള അഭിപ്രായമല്ല, എനിക്കതൊരു ഭാരമാണോ എന്നുള്ളൊരു ചിന്തയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.